വിളിച്ചു നോക്കാല്ലേ. അടിക്ക് ഓടിക്കോ, എനിക്ക് പേടിയാവുന്നു. ആ കുഴപ്പമില്ല, വിളിക്ക്. ഒന്നരേ അനക്കൊന്നും ഇല്ലല്ലോ, ഒന്നും കൂടി വിളിക്ക്. ഒന്നരേ ഇനി പരിസരത്തേക്കാണ് കണ്ടുപോയി എറിഞ്ഞു കൊന്നോളഞ്ഞ് തന്തയും തള്ളയൊന്നുമില്ല. ഇതൊക്കെ ക്ലോണിങ്ങിലൂടെ ജനിച്ച വിത്തുകളാണെന്ന് തോന്നുന്നു. അതേ വരുന്ന വാനനിരീക്ഷക, കണ്ണിന്റെയും കാതിന്റെ ഐ സി പോയി. എന്നാലും ലോകകാര്യം മുഴുവൻ അറിഞ്ഞേ പറ്റൂ എന്റെ വിശ്വസുന്ദരി പ്രിയങ്ക ചോപ്രയ്ക്ക്. കോപ്ര ഇനി ഉണങ്ങിയില്ലല്ലോ ചന്തുകുട്ടിയെ. ആരാ വിളിച്ചാ ചോദിച്ചേ? മറ്റാരുമല്ല, യമലോകത്തുനിന്ന് ചിത്രഗുപ്തം വിളിച്ചതാ. സമയമായി, അങ്ങോട്ട് ചെല്ലുന്നില്ലേ? ഓ, ഇനി ഇപ്പൊ കുളിക്കാതെ എനിക്ക് അങ്ങോട്ടും പോകാൻ വയ്യ. നിനക്കാണെങ്കിൽ മീനില്ലാതെ ചോറ് അണ്ണാക്കിലോട്ട് ഇറങ്ങത്തുമില്ലല്ലോ. വാങ്ങിക്കോട്ട് വാ, വെച്ചു തരാം. ഇതിനോട് സംസാരിച്ചെന്ന് എന്റെ തലയുടെ ഐ സി പോവും. മാലയുടെ മോഡൽ കാണിക്കാൻ വക്കീൽ ഇറങ്ങുന്നതിന് മുമ്പ് മാണിക്കോത്ത് വീട്ടിലെത്തേണ്ടതാ. എന്താ എന്താ? മാല കാണിക്കാൻ പോണോന്ന്. ആ, ഒരു താലിമാല പണിത് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കഴുത്തെ കെട്ടാനുള്ള യോഗം നിനക്കില്ലാതെ പോയതിന് എന്നെ പഠിച്ചിട്ട് എന്താടാ കാര്യം? വയസ്സ് 46 ആയെന്ന് ഓർമ്മ വേണം. ആരോടൊക്കെ കെഞ്ചി, ഒന്നരക്കാലിനോടൊപ്പം പൊറുക്കാൻ നമ്മളെ ജാതിക്കാര് പോലും തയ്യാറായോ? എന്റെ യമധർമ്മരാജ, എന്തിനായി വികലാങ്ങനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? കണ്ണും കാതും പോയി വേസ്റ്റ് ലഗേജിൽ അങ്ങോട്ട് കെട്ടിയെടുക്കരുതോ? എന്താ അവിടെ ഹൗസ്ഫുൾ ആയെന്നോ? സീറ്റ് ഒഴിവുള്ളപ്പോ പറയണേ എന്റെ പൊന്നുകാല. തള്ളി വിട്ടേക്കാവേ, എനിക്ക് കേൾക്കാവടാ. അപ്പൊ റേഞ്ചിൽ തന്നെ ചുമ്മാതല്ല, ദൈവം നിന്നെ ഒരു ഒന്നരക്കാലനാക്കി. കേൾക്കേണ്ടത് പറഞ്ഞാൽ ഔട്ട് ഓഫ് റേഞ്ച്, കേൾക്കാൻ പാടില്ലാത്ത പറഞ്ഞാൽ ഫുൾ റേഞ്ച്. വല്ലാത്തൊരു സെൽഫോൺ. ഇതുപോലെ ഒരെണ്ണം കൂടി കിട്ടുമോ? അമേരിക്കയെ കൊണ്ടുപോയി വിൽക്കായിരുന്നു. അമേരിക്ക വാങ്ങിച്ചോണ്ടു വാ, തോരൻ വെച്ചു തരാം. അയ്യോ, ചന്തുട്ടിക്ക് അറിയാവോ, പണ്ട് നാഗപ്പുലിവിള, മാറുനിറത്താലി, കടൽത്താലം, വീരപണിത്തണ്ട ഇതൊക്കെയായിരുന്നു തച്ചൊളിത്തറവാട്ടിലെ പടക്കുറുപ്പന്മാരുടെ മെയ്യാഭരണങ്ങൾ. അറിയാം, ഇപ്പൊ കൽക്കത്ത നെക്ലേസ്, രാജസ്ഥാൻ വള, അങ്ങനെ നാടും കടന്നാണ് അത്ര ഫാഷൻസ്. നോക്ക് ജാനകി. ഈ വിളി അച്ചൂ തുടങ്ങിയോ? ഇത് നമ്മുടെ ചക്രമാലയും മണിവാലയും ഒക്കെ ഫാഷൻ പുറത്തായല്ലോ. പണ്ട് തട്ടാപ്പണി ഒരു കുലത്തൊഴിലായിരുന്നു, ദൈവികമായി കിട്ടിയ കലയും. ഇപ്പൊ യന്ത്ര തൊഴിലാളികൾ വന്നൊക്കെ നശിപ്പിച്ചു. വൈശാലി, കുഷ്ബു, കരിഷ്മ ഒക്കെ നടിമാരുടെ പേരിലാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ വിവാഹ വാർഷികത്തിനുള്ള ആഭരണങ്ങൾ താൻ തന്നെ തന്റെ കലാവിരുദ്ധനുസരിച്ച് തിരഞ്ഞെടുത്തോളൂ, അല്ലേ ജാനകി? അതെ, എല്ലാ കൊല്ലം അതാണല്ലോ പതിവ്. ഇവക്കൊരു മാല, പിന്നെ ഞങ്ങൾക്കോരോ മോതിരം. അച്ചുവിന് വേണ്ടത് അവള് പറയും, പണം എത്രാന്ന് വെച്ചാ ചോദിച്ചോളൂ. കൂറു കാണിക്കുന്നവരെ കുറുപ്പന്മാര് കൈവിടാറില്ല. പക്ഷെ ഒരു കാര്യം, നാട്ടിൽ ആർക്ക് പൊന്നൊരുക്കിയാലും കരിമ്പറമ്പുകാരുടെ ഒരു തരി പൊന്ന് തന്റെ ഉമിത്തയിൽ വെന്തൂന്നറിഞ്ഞാ അന്ന് തന്റെ തല ഞാൻ കൊയ്യും. ഒക്കെ അറിയാം. ചന്തൂട്ടിക്ക് ഭക്ഷണം എന്താന്ന് വെച്ചാ കൊടുക്ക് ജാനകി. കൈ കഴുകി വന്നോളു. ഓ, എത്ര നേരമായി ഞാൻ അവിടെ നിന്ന് കഥകളി കാണിക്കുന്നു. കണ്ടു, ഒന്നരന്ന് വിളിച്ച് കളിയാക്കിയതല്ലേ. എന്തിനാ അച്ചു എന്നെ അങ്ങനെ വിളിക്കണേ? ഞാൻ ഒന്നരന്നൊന്നും വിളിച്ചതല്ല. പിന്നെ കൃത്യം 1:30 മണിക്ക് പാടത്തിന്റെ കരയിൽ കാണണമെന്ന് കരിമ്പറമ്പിൽ സന്ദേശം എത്തിക്കണം. കരിമ്പറമ്പിലോ? എന്താ? ഏയ്, ഒന്നുമില്ല, അമ്മയോട് ഭക്ഷണം വിളമ്പണ്ടെന്ന് പറഞ്ഞേക്ക്. തലയുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റൂ, എന്തായാലും സന്ദേശം എത്തിച്ചേക്കാം. കഷ്ടമാണ് ഈ പല്ലം ഭാസ്കരന്റെ കാര്യം, വേറൊരാളും കൂടി ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കാണിക്കുമോ? രാമേശ്വരത്തെ ഷൗരം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അത് ഇവിടെ വന്നാ കാണാം. എനിക്കിത് ഇത്രയും കൂടി എടുത്ത സ്ഥലം വിടായിരുന്നു, പക്ഷെ അവനെ ഒന്ന് കിട്ടണ്ടേ? ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല, ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ബാർബറുടെ മുമ്പിൽ തല കുനിച്ചേ ഇരിക്കാറുള്ളൂ. മുടിവെട്ടാൻ. പക്ഷേ ഈ ബാർബറോ കുറുപ്പന്മാരുടെ മുന്നിൽ എന്നും തല കുനിച്ച നിഷേധിക്കുന്നില്ല. മാണിക്കോത്തുകാരുടെ മുടിവെട്ടിയ അപ്പ തലവെട്ടുവന്ന കരിമ്പറമ്പുകാരുടെ കൽപ്പന. കേൾവിക്ക് പടക്കുറുപ്പന്മാരാണെങ്കിലും പാലവാടി പിള്ളേരുടെ വാശിയ. സ്തുതിച്ചും സേവിച്ചും ഒപ്പം കൂടിയ നല്ല വരായികയാ, അതുകൊണ്ട് ഞാൻ കരിമ്പറമ്പുകാരുടെ പക്ഷം ചേർന്നു. നീ വരുന്നു സ്വർണ്ണമുക്കി. ഒരു ടയർ പഞ്ചർ ആണെങ്കിൽ എന്താ, വേഗത കണ്ടില്ലേ? കടവറക്കാൻ വൈകൊണ്ടുള്ള ഓട്ടമാണോ? ഏയ്, 1.5 കാലം കൊണ്ട് ചന്തൂട്ടി ഓടിയ മുല്ലയ്ക്കൽ ഗ്രാമത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അവനെവിടെ? ഞങ്ങളെ ഈ പരുവത്തിലാക്കിട്ട് ചായ കുടിക്കാൻ പോയിരിക്കോ? എന്താ പ്രശ്നം? കട തുറക്കുന്നില്ലേ? പിന്നെ തുറക്കാം. കരിമ്പറമ്പിലേക്ക് ഒരു സന്ദേശം ഉണ്ട്. ഓട്ടം കണ്ടപ്പോഴേ സംശയിച്ചു.
തനിക്കറിയാമല്ലോ ഞാൻ കരിമ്പറമ്പിൽ കാലുകുത്തിയായി ഈ ഒന്നരക്കാലിന് ഒറ്റക്കാലിനായി പ്രൊമോഷൻ കിട്ടും. നാളെ 1:30 അനന്തുവിനെ പാടത്തിന്റെ കരയിൽ എത്തിക്കണം. ഈ മയൂര സന്ദേശം മേഘ സന്ദേശം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ തട്ടാ സന്ദേശം ബാർബർ സന്ദേശം ആദ്യമായിട്ട് പ്രണയത്തിന്റെ പുതിയ മാനങ്ങൾ. എന്ത് ചെയ്യാനടേ, കുറുപ്പന്മാരുടെ നമ്മളും പെട്ടുപോയില്ലേ. എന്തായാലും നമ്മളിലൂടെയെങ്കിലും ആ രണ്ട് ഹൃദയങ്ങൾ സംഗമിക്കട്ടെ. അതിനു മുമ്പ് സ്വർണ്ണ ചിറകടിച്ച് ഈ രണ്ട് ദിവ്യാത്മാക്കൾ പരലോകത്തേക്ക് പറന്നുപോകുന്ന എന്റെ പേടി. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരാഗ്രഹമുണ്ട്. എന്താ അത്? എന്റെ ഈ മുൻവരിയിൽ ഒരു പല്ലെങ്കിലും സ്വർണം കൊണ്ട് കെട്ടിക്കണം. എന്റെ ഭാസ്കര സെപ്റ്റിക് ടാങ്ക് ആരെങ്കിലും സ്വർണം കൊണ്ട് കെട്ടു. അങ്ങനെ പറയരുത്. എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം ഈ പൊന്നു ചന്തുട്ടി അതൊന്ന് സാധിച്ചു തരണം. എന്തായാലും നമ്മുടെ പിള്ളേരുടെ പ്രണയം വിജയിച്ച് രണ്ട് കുറുപ്പന്മാരും ഒന്നായാൽ ഒരു പല്ലല്ല തന്റെ വാ മുഴുവൻ സ്വർണം ഒരുക്കി ഒഴിച്ചെരിഞ്ഞാ പോരെ. അത് മതി. കുറുപ്പന്മാരൊന്നായിട്ടാണെങ്കിലും എന്റെ ദന്തകോപുരത്തിന് ഒരിക്കലും സ്വർണം പൂശ യോഗം ഉണ്ടാവൂ. എന്തെങ്കിലും പറഞ്ഞോ. ഏയ് ഒന്നുമില്ല. എന്തായാലും ഇനി കട്ടിംഗ് ഷേവിങ്ങും സന്ദേശം കൈമാറിയിട്ട് കസ്റ്റമേഴ്സ് പ്രശ്നം ഉണ്ടാകൂലേ. ഈ പല്ലൻ ആരാണോ ചന്തോട്ട് ധരിച്ചത് അഹങ്കാരം കൊണ്ട് പറയല്ല. ഏത് കൊലകൊമ്പനായാലും വലത് കവൽ കാണിച്ചാൽ ഇടത് കവൽ കൂടി കാണിച്ചിട്ട് ഈ ഭാസ്കരന്റെ മുന്നിൽ നിന്ന് പോകാറുള്ളൂ. അതെ, ഞാൻ സന്ദേശം കൈമാറിയിട്ട് വരാം. 1:30 പാടത്തിന്